നിങ്ങളുടെ ഇഷ്ടപരമ്പര സ്വന്തം സുജാത മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. ഞങ്ങൾ വ്യക്തമായ പ്ലാനോട് കൂടിയാണ് ചെറുവള്ളിക്കാവിലെത്തിയത്. ചെറുവള്ളി പോലീസ് സ്റ്റേഷനിൽ വെച്ച് വ്യക്തമായ ഒരു ഓപ്പറേറ്റിംഗ് സ്ട്രാറ്റജിയും ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. അമ്പലവും പരിസരവും അവർക്ക് വ്യക്തമായ ധാരണയും ഉണ്ടായിരുന്നു. പരിസരത്ത് താമസിക്കുന്നവരുടെ ഒരു ലിസ്റ്റ് നേരത്തെ തയ്യാറാക്കിയിരുന്നു മാഡം. കൂടുതലും അമ്പലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവരായിരുന്നു നിരുപദ്രവകാരികൾ. പക്ഷേ ആ കണക്കുകൂട്ടൽ തെറ്റായിരുന്നുവെന്ന് പിന്നീട് മനസ്സിലായി. ശരിക്കും അവിടാണ് പിഴവ് പറ്റിയത്. പോലീസ് വാഹനം ഉപയോഗിച്ചില്ല, പകരം ടാക്സി വിളിച്ചാണ് പോയത്. ടാക്സി അമ്പല കോമ്പൗണ്ടിൽ കയറ്റിയതുമില്ല. എല്ലാവരും മഫ്തിയിലുമായിരുന്നു. രണ്ട് വനിതാ സി പി ഒമാരെ ആദ്യം പറഞ്ഞു വിട്ടു അന്തരീക്ഷം ഒന്ന് മനസ്സിലാക്കാനായിട്ട്. എന്താടോ ബാക്കി പറ? താനും തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നെ ആദ്യമായിട്ട് കാണുവാണോ? ഏയ് അല്ല മാഡം, ആ സി പി ഒമാരകത്തേക്ക് പോയി അവിടുത്തെ സ്ഥിതിഗതികൾ ഒന്ന് വിലയിരുത്തിയിട്ട് വിളിച്ചു. ക്ഷേത്ര ഓഫീസിലെത്തി ആ പ്രസിഡന്റിനോട് കാര്യവും പറഞ്ഞു. ആദ്യം അയാളൊന്ന് എതിർത്തു, അയാൾക്ക് വിശ്വാസമായില്ല. കൃത്യമായ ഫോട്ടോയും മറ്റും കാണിച്ചപ്പോ അയാൾ ഓഫീസിൽ തന്നെ ഇരുത്തി. അവളെവിടെയായിരുന്നു ആ തുളസി? തുളസി തിരുനടയിൽ മാല സമർപ്പിക്കുകയായിരുന്നു. സമർപ്പണം കഴിഞ്ഞ് പ്രദക്ഷിണം വെക്കുമ്പോ രണ്ട് വനിതാ സി പി ഒമാരും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. ഈ സമയം തുളസി സി പി ഒമാരെ ശ്രദ്ധിച്ചിരുന്നു. അവരെ നോക്കി ചിരിച്ചു, എന്തോ കുശലവും പറഞ്ഞു. എന്തായിരുന്നു കുശലം? അത് നേരം വൈകിയെന്നോ മറ്റോ ആയിരുന്നു തോന്നുന്നു. എന്നിട്ട് പ്രദക്ഷിണം കഴിഞ്ഞ് മണ്ഡപത്തിൽ കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ചുനേരം കാത്തു, പ്രാർത്ഥന നിർത്തുന്ന ലക്ഷണമൊന്നുമില്ല. സി പി ഒമാർ ചെന്ന് ഒന്ന് പുറത്തേക്ക് വരുമെന്ന് ചോദിച്ചു. എന്തിനാണെന്ന് മറുചോദ്യം. ഒരു കാര്യം പറയാനാണെന്ന് പറഞ്ഞു. ഇന്ന് വൈകുന്നേരം വരെ സ്തോത്രം ചൊല്ലാണ്, അതിന് ഭംഗം വന്നുകൂടാന്ന്. വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടപ്പോ ദേഷ്യപ്പെടാൻ തുടങ്ങി. ഇതിനുള്ളിൽ അടയാളങ്ങൾ പരിശോധിക്കാൻ തുടങ്ങിയതും ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. മറ്റു ഭക്തർ ശ്രദ്ധിച്ചു. സ്ഥിരം വരുന്ന ചില ആളുകൾ കാര്യം തിരക്കി. തുളസി കരയാനായിട്ട് തുടങ്ങി. ആൾക്കാർ കൂടി. ചുരുക്കി പറഞ്ഞ നാട്ടുകാർ കൈവച്ചില്ലെന്നേ ഉള്ളൂ. എനിക്കറിയാതെ ഇങ്ങനെ സംഭവിക്കുള്ളൂ. അവളുടെ പൂങ്കണ്ണീരും കണ്ടുവന്നിട്ട് കഥാപ്രസംഗം നടത്തിയിട്ട് എന്താ വിശേഷം? എന്റെ സമയം കൂടി നഷ്ടപ്പെടുമെന്നേ ഉള്ളൂ. അല്ല മാഡം, അത് ശരിക്കും തുളസി തന്നെയാ, റൂബിയല്ല. രണ്ടുപേരെയും കാണാൻ ഒരേപോലെ ഇരിക്കും, ഒരു വ്യത്യാസവും. പക്ഷേ ബിഹേവിയർ എൻറ്റയർലി ഡിഫറെന്റാ. തനി നാടൻ സ്ത്രീ, റൂബിക്ക് ഒരിക്കലും ഇങ്ങനെ അഭിനയിക്കാനാവില്ല. ഷുവർ